ഈ വലിയ ഒരു തിരഞ്ഞെടുപ്പ് വിജയം നേടിയതിനു ശേഷമാണ് 2004 പെട്ടെന്ന് കാര്യങ്ങൾ തകിടം മറിയുന്നത്. 2004 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ UDFന് വലിയ തിരിച്ചടി ഉണ്ടാവുന്നു. അന്ന് ഒരു ഒരു സീറ്റിൽ മാത്രമാണല്ലോ അന്ന് UDFന് വിജയിക്കാൻ കഴിയുന്നത്. അതും ലീഗിന്റെ അല്ലേ, ലീഗിന്റെ ഈ അഹമ്മദ് മാത്രമാണ് ജയിച്ചു കയറുന്നത്. അതോടുകൂടി പൊന്നാനിയാണ്. അതെ അതെ. അതോടുകൂടി AK ആന്റണി മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കുന്നു. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിട്ട് വരുന്നു. 2006 തിരഞ്ഞെടുപ്പിൽ അച്യുതാനന്ദന്റെ നേതൃത്വത്തിലുള്ള CPMന്, അതായത് അച്യുതാനന്ദൻ CPMന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് ഏതാണ്ട് ഒരു ഒരു CPM പരസ്യമായിട്ട് പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിൽ പോലും അച്യുതാനന്ദനായിരിക്കും മുഖ്യമന്ത്രി എന്നുള്ള ഒരു പ്രതീതി ഉണ്ടായിരുന്നു. അദ്ദേഹം അപ്പോഴേക്കും വളരെ ജനകീയനായ ഒരു നേതാവായിട്ട് മാറുകയും ചെയ്തു. നമുക്കറിയാം, അതിനു മുൻപ് പഴയ വെട്ടിനിരുത്തൽ സമരങ്ങളുടെയൊക്കെ കാലത്ത് കേരളത്തിലെ മാധ്യമങ്ങൾ അച്യുതാനന്ദനെ ഒരു വരട്ട് തത്വവാദിയൊക്കെയായിട്ട് ചിത്രീകരിച്ചിരുന്ന ഒരു സമയമുണ്ടായിരുന്നു. പക്ഷേ വളരെ വാസ്തവത്തിൽ കേരള രാഷ്ട്രീയത്തിൽ പഠിക്കേണ്ട ഒരു പരിണാമമായിരുന്നു അച്യുതാനന്ദൻ്റെ ആ ഒരു വളരെ റഫായിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ ലീഡർ എന്നുള്ള നിലയിൽ നിന്ന് അദ്ദേഹം വളരെ ജനകീയനായ ഒരു നേതാവായിട്ട് മാറുന്ന ഒരു കാഴ്ച. അപ്പോൾ അതേക്കുറിച്ച് ജയശങ്കർ എന്താണ് പറയാനുള്ളത്? 2006 തിരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട്, അതായത് 2004 വരെ CPMന്റെ ഏറ്റവും ജനപ്രിയനായ നേതാവ് EK നായനാരായിരുന്നു. EK നായനാർ 2004 പാർലമെൻറ് തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ടടുത്ത സമയത്താണ് അദ്ദേഹം മരിക്കുന്നത്. ആ ഒരു വാക്വം അവിടെ ഉണ്ടായിരുന്നു. മാത്രമല്ല, ഇവിടെ ജോണി സൂചിപ്പിച്ച പോലെ VS അച്യുതാനന്ദൻ്റെ മേക്ക് ഓവർ എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. അദ്ദേഹം അതിനു മുമ്പ് വളരെ മുരടനായ ഒരു നേതാവായിട്ടാണ് കരുതപ്പെട്ടിരുന്നത്. മാത്രമല്ല, ഒരു പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയ്ക്ക് പോലും അദ്ദേഹം ഒരു വിജയമായിരുന്നില്ല നിയമസഭയ്ക്കകത്തും പുറത്തും. പക്ഷേ പെട്ടെന്ന് അദ്ദേഹം ഈ ജനകീയ പ്രശ്നങ്ങൾ ഏറ്റെടുക്കും. VS മതികട്ടാഞ്ചോലയിൽ പോകും. മതികട്ടാഞ്ചോല എന്നൊരു സ്ഥലം ഇടുക്കി ജില്ലയിൽ എവിടെയാണ്, അവിടെ ഈ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് കാർ വലിയ തോതിൽ വനം കയ്യേറി എന്നൊരു വാർത്ത അന്ന് മാതൃഭൂമിയിൽ വരുന്നു. VS അതിൽ കയറി പിടിക്കുന്നു. അതുപോലെ പൂമാല എന്നൊരു സ്ഥലമുണ്ട് തൊടുപുഴക്കടുത്ത്. അവിടെ ചില ആദിവാസികൾ ദാരിദ്ര്യ നിമിത്തം വൃക്ക വിൽക്കുന്ന ഒരു സംഭവം. VS ഉടനെ പൂമാലയിൽ പോകുന്നു. അതുപോലെ പൂജപ്പുര ജയിലിൽ ഒരു സ്ത്രീയെ പീഡിപ്പിച്ചു എന്നൊരു പരാതി വന്നു. VS അതിൽ കയറി പിടിക്കുന്നു. ഇങ്ങനെ ജനകീയ പ്രശ്നങ്ങളുടെ എല്ലാം മുന്നിൽ ഇദ്ദേഹം ഈ പ്രതിപക്ഷ നേതാവ് ഈ എന്ന രീതിയിൽ ഇടപെടുകയും അതിനെ ഒരു തരത്തിലും പ്രതിരോധിക്കാൻ UDFന് സാധിക്കാതെ വരികയും ഇദ്ദേഹത്തിൻ്റെ ഗ്രാഫ് വല്ലാതെ ഉയർന്നു. മാത്രവുമല്ല, VSന്റെ ഒരു സൗകര്യം കിട്ടിയത് പാർട്ടിക്കകത്ത് വിഭാഗീയത വളരെ ശക്തിപ്പെടുകയും പിണറായി വിജയൻ പരമശക്തനാകുകയും ഇദ്ദേഹത്തെ ഒതുക്കുന്നു എന്നൊരു തോന്നലുണ്ടായപ്പോൾ ജനങ്ങൾക്ക് വലിയ സഹതാപം VSനുണ്ട്. മലപ്പുറം സമ്മേളനത്തിൽ VS നടത്തിയ 12 പേര് തോൽക്കും. പിണറായി വിജയൻ വീണ്ടും സെക്രട്ടറി ആവുന്നു. അപ്പോൾ ജനങ്ങളുടെ സഹതാപം എന്ന് പറയുന്നത് VSന്റെ ഭാഗത്തേക്ക് വരുന്നു. VS ഒരു വലിയ ഒരു ട്രാജിക് ഹീറോ എന്ന നിലയിലേക്ക് വരുന്നു. VS ജനകീയ പ്രശ്നങ്ങൾ ഏറ്റെടുക്കുന്നു. അതേസമയത്ത് പാർട്ടി അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്നില്ല, പാർട്ടി അദ്ദേഹത്തിനെതിരെ നിൽക്കുന്നു. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ VSന് നമ്മൾ ഈ സിനിമയിലെ കാണുന്ന പോലെ വലിയ ഒരു അനുഭാവവും സഹഭാവവും സഹാനുഭൂതിയും ഒക്കെ കിട്ടും. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ആ മലപ്പുറം സമ്മേളനം കഴിഞ്ഞതിൻ്റെ പിറ്റേ ദിവസം ഹൈക്കോടതിയിൽ ഒരു ജഡ്ജി, ഒരു വലതുപക്ഷ ചിന്താഗതിക്കാരനായി ജഡ്ജി എന്ന് വെച്ചു, എന്നെ അദ്ദേഹത്തിൻ്റെ ചേംബറിലേക്ക് വിളിച്ചു വരുത്തിയിട്ട് ഞാൻ എന്നോട് ഇരിക്കാൻ പറഞ്ഞേക്ക് മുമ്പോട്ട് എന്നോട് തട്ടിക്കയറി. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ എന്താണ് ഈ VSനെ തോൽപ്പിച്ചത്? ഞാൻ ആ പാർട്ടിക്കാരനല്ല, എന്നാലും എൻ്റെ എന്തോ കുറ്റക്കൊണ്ടാണ് മലപ്പുറത്ത് VSന്റെ ആളുകൾക്ക് പരാജയം സംഭവിച്ചത് എന്ന രീതിയിൽ അദ്ദേഹം പറഞ്ഞു. ഞാൻ പറഞ്ഞത് ഇത് ഒരു ഹൈക്കോടതി ജഡ്ജിയുടെ നിലവാരത്തിലുള്ള ഒരാൾ, നിലവാരത്തിലുള്ള ഹൈക്കോടതിയിലെ ഏക്കാലത്തെയും ഏറ്റവും നല്ല ജഡ്ജിമാരിൽ ഒരാളാണ് അദ്ദേഹം. അദ്ദേഹം പോലും അത് വൈകാരികമായിട്ട് എടുത്തു എന്ന് പറഞ്ഞാൽ ഏകദേശം നമുക്ക് ഊഹിക്കാമല്ലോ എങ്ങനെയായിരുന്നു VSന്റെ ആ ഒരു ജനപ്രിയ നിലപാട്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജനകീയ പിന്തുണ എത്ര ഉണ്ടായിരുന്നു നമുക്ക് സങ്കല്പിക്കാവുന്നതാണ്. അതിനുശേഷം അദ്ദേഹത്തിന് വേറൊരു സൗകര്യം കിട്ടുന്നു. അദ്ദേഹത്തിന് പാർട്ടി സീറ്റ് നിഷേധിക്കുന്നു. അദ്ദേഹത്തിന് പകരം പാലോളി മുഹമ്മദ് കുട്ടി ആയിരിക്കും പാർട്ടിയെ നയിക്കുന്നതെന്ന്. അതോടുകൂടി വലിയ ഒരു ജനകീയ വികാരം ആളിക്കെത്തി. മാത്രമല്ല, അപ്പോൾ ഈ വാർത്താ ചാനലുകൾ നമ്മുടെ രാജ്യത്ത് വളരെ പ്രചാരം നേടി. ഇന്ത്യ വിഷൻ ചാനലും അതുപോലെ തന്നെ ഏഷ്യാനെറ്റും, ഇത് രണ്ടും രണ്ട് ഭാഗത്ത് നിന്ന് ഇത് ഭയങ്കരമായിട്ട് ആളിക്കത്തിക്കും. സംസ്ഥാനത്തിൻ്റെ പല ഭാഗങ്ങളിലും VSന് അനുകൂലമായ പ്രകടനങ്ങൾ നടന്നു. അദ്ദേഹത്തിന് അനുകൂലമായ പ്രകടനങ്ങൾ നടക്കുന്നു. അവസാനം പോളിറ്റ് ബ്യൂറോ നിലപാട് തിരുത്തി VSന് സീറ്റ് കൊടുക്കുന്നു. അത്രയപ്പോൾ പിന്നെ VSനെ പിടിക്കാൻ കിട്ടില്ല എന്ന നിലയിലേക്ക്. അങ്ങനെയാണ് വലിയൊരു VS തരംഗം എന്ന് പറയാവുന്ന ഒരു സംഗതി 2006 ഉണ്ടായി. ശരിക്കും പറഞ്ഞാൽ CPM എന്ന് പറഞ്ഞ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു ഒരു വ്യക്തിയിലേക്ക് ശ്രദ്ധ മുഴുവൻ കേന്ദ്രീകരിക്കപ്പെട്ട ഒരു അവസ്ഥയുണ്ടായിരുന്നു അല്ലേ? തീർച്ചയായിട്ടും. VS പാർട്ടിക്ക് അതീതനായി പ്രവർത്തിക്കുന്നു. പാർട്ടിയെ അദ്ദേഹം ഗൗരിക്കുന്നില്ല എന്നൊരു പരാതി ആ സമയത്തും അതിനുശേഷമൊക്കെ ആ പാർട്ടിയിൽ ഈ നേരത്തെ പറഞ്ഞ വിഭാഗക്കാർക്ക് ഉണ്ടായിരുന്നു.
പക്ഷേ അതൊരു വലിയൊരു പരിധി വരെ ശരിയുമായിരുന്നു. വി എസ് പാർട്ടിക്ക് അതീതമായ ഒരു ജനപിന്തുണ നേടിയെടുത്തു. അങ്ങനെയാണ് ഈ ബക്കറ്റിലെ വെള്ളവും കടലിലെ വെള്ളവും എന്നുള്ള ഉപമ, അങ്ങനെ പല ഉപമകളും നമ്മുടെ മലയാള സാഹിത്യത്തെ തന്നെ സമ്പന്നമാക്കിയ ഒരു സംഭവമാണ്. അതെ 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 അതെ. മാത്രമല്ല അന്ന് ഈ പറഞ്ഞതുപോലെ കരുണാകരൻ്റെ ചില ഇടപെടലുകൾ അല്ലേ? അതെ, കരുണാകരൻ്റെ പ്രശ്നങ്ങൾ നേരത്തെ ഉണ്ട്. കരുണാകരൻ അതിന് മുമ്പ് തന്നെ പാർട്ടി പിളർത്തിയിരുന്നു. ഈ 2006 തന്നെ, 2006 തെരഞ്ഞെടുപ്പ്, 2005 മെയ് 1 കരുണാകരൻ DICK എന്ന് പറഞ്ഞ പാർട്ടി ഉണ്ടാക്കി. മുരളീധരൻ അതിന് മുമ്പ് സസ്പെൻഡ് ചെയ്തു. അതെ, അങ്ങനെ അലൂമിനിയം പട്ടേൽ എന്നൊക്കെയുള്ള പല പരാമർശങ്ങളും നടത്തുന്നു, പാർട്ടി ഉണ്ടാക്കുന്നു. മുരളീധരൻ വലിയ പദയാത്ര നടത്തുന്നു, അത് വലിയൊരു വിജയമായിരുന്നു. അപ്പോൾ പക്ഷേ അവസാന ഘട്ടത്തിൽ CPI-ഉം RSP-ഉം ഈ CPM-ൽ തന്നെ VS ഗ്രൂപ്പുകാരും ഒക്കെ കരുണാകരൻ വേണ്ട എന്നൊരു നിലപാടെടുക്കുന്നു. അങ്ങനെ അവർ അവിടെയില്ല ഇവിടെയില്ല എന്നുള്ള അവസ്ഥ വരുന്നു. പക്ഷേ അതുകൊണ്ട് കോൺഗ്രസ്സിന് പറ്റിയൊരു വലിയ ക്ഷതം എന്താന്ന് വെച്ചാൽ ഒരുപാട് പ്രവർത്തകർ അതുകൂടി പാർട്ടി വിട്ടുപോയി. കരുണാകരൻ്റെ കൂടെ പോയ ആളുകൾ പിന്നീട് തിരിച്ചു വന്നില്ല. അത് കോൺഗ്രസ്സിന് ഇപ്പോഴും അതിൻ്റെ ഒരു ക്ഷീണം നിലനിൽക്കുന്നു. അതിൽ നിന്ന് ഒരിക്കലും കരകയറാൻ പറ്റിയിട്ടില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം. പല സ്ഥലത്തും കോൺഗ്രസ്സിന് പ്രവർത്തകരില്ലാതായി പോയത് ഈ കരുണാകരൻ്റെ കൂടെ പോയ ആൾക്കാർ പിന്നെ തിരിച്ചു വരാഞ്ഞതുകൊണ്ടാണ്. നേതാക്കന്മാർ വന്നു, പക്ഷേ പ്രവർത്തകർ വന്നില്ല. യെസ്, അതൊരു ഘടകമാണ്. പിന്നെ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ വലിയൊരു മാറ്റമുണ്ടായി. കാരണം 2001 മുസ്ലിങ്ങൾ ഒറ്റക്കെട്ടായിട്ട് നിന്ന് ഇവർക്ക് വോട്ട് ചെയ്തു എങ്കിലും 2006 മാറി. കാരണം ഈ കുമാര നമ്മുടെ പിന്നോക്ക സംവരണത്തിൻ്റെ കാര്യത്തിൽ മുസ്ലിം ലീഗ് വഞ്ചിച്ചു എന്നൊരു തോന്നൽ ജനങ്ങളുടെ ഭാഗത്തുണ്ട്. പിന്നെ കുഞ്ഞാലിക്കുട്ടിക്കെതിരായിട്ടുള്ള ഐസ്ക്രീം കേസ്, കുഞ്ഞാലിക്കുട്ടി തന്നെ പരാജയപ്പെടുന്ന തിരഞ്ഞെടുപ്പാണല്ലോ. കുഞ്ഞാലിക്കുട്ടി തന്നെ കുറ്റിപ്പുറത്ത് തോൽക്കുന്നു, MK മുനീർ തോൽക്കുന്നു, ബഷീർ തോൽക്കുന്നു. അതായത് UDF-ലെ അധികായന്മാർ മിക്കവരും ഈ പറഞ്ഞ പോലെ നിലം പറ്റുന്ന നിലംപരിശായ ഒരു തെരഞ്ഞെടുപ്പായിരുന്നു അത്. അതെ അതെ അതെ.